എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ്. ആദ്യമായി പറയുന്നു, ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം. ഓക്കെ, ഇന്ത്യയുടെ വിസ്തീർണമാണ് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. അങ്ങനെയാണെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വലുപ്പം, വലുപ്പത്തിൽ ഇന്ത്യ ലോക രാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനത്താണ്? ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോക രാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യ 7ാം സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം. ക്ലിയർ? ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 2, വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 7, ഇന്ത്യയുടെ വിസ്തീർണമാണ് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42% ലോക ഭൂവിസ്തൃതി ഇന്ത്യയുടെ വിസ്തൃതിയുള്ളത്. ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യ വിസ്തൃതി എത്ര ശതമാനം ചോദിച്ചാൽ 2.42% ലോക ഭൂവിസ്തൃതി ഇന്ത്യയുള്ളത്. മൊത്തമായിട്ടും 2.42% ഇന്ത്യയുള്ളത്. ഇനി പറയുന്നു, ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 km ആണ് ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് 15,106.7 km, അല്ലെങ്കിൽ ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് 15,200 km എന്നും അറിയപ്പെടുന്നു. ക്ലിയർ? ഒന്നില്ലെങ്കിൽ ഇന്ത്യയുടെ കര അതിർത്തി ചോദിച്ചുകഴിഞ്ഞാൽ 15,106.7 km, അല്ലെങ്കിൽ 15,200 km എന്നും ചോദിക്കാം. അപ്പൊ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 km, അല്ലെങ്കിൽ 15,200 km ആണ് ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്രയാണ്? 7,516.6 km ആണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി. സമുദ്ര അതിർത്തി അല്ലെങ്കിൽ സമുദ്ര തീരം, ഇന്ത്യയുടെ സമുദ്ര തീരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7,516.6 km ആണ് ഇന്ത്യയുടെ സമുദ്രതീരം എന്ന് പറയും. പഠിച്ചാൽ പറയുന്നു, ഇന്ത്യയുടെ തെക്ക്, വടക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3,214 km ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3,214 km ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക്, പടിഞ്ഞാറ് നീളം 2,933 km ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, അത് ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള നീളമാണ് 3,214 km. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് 2,933 km. ഇനി പറയുന്നു, ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23.5° ഉത്തരായണ രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23° ഉത്തരായണ രേഖ. അങ്ങനെ 23° ഉത്തരായണ രേഖ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 23° ഉത്തരായണ രേഖ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ സംസ്ഥാനങ്ങൾ പഠിക്കാനുള്ള ചെറിയ കോഡാണ്
ഓക്കേ ചെഗുവര മധ്യചാമന്ത്രി എന്ന് പഠിച്ചു വെച്ചാൽ ഈ 23 ഡിഗ്രി ഉത്തരാണ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനം നമുക്ക് വളരെ കൃത്യമായി ലഭിക്കും ഓക്കേ ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടാണ് ഇതിൽ പെടാത്തത് ഏത് പെടുന്നു ഏതൊക്കെയെന്ന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൂടിയാണ് അപ്പൊ നോക്കാം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി ഉത്തരാണ രേഖ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു അത് പഠിക്കാനുള്ള ഒരു ചെറിയ കോഡാണ് ചെഗുവര നോക്ക വരയല്ല ഇവിടെ പായാണ് ജസ്റ്റ് ഓർത്ത് വെക്കാം ചെഗുവര മധ്യചാമിത്രി എന്ന് പഠിച്ചാൽ മതി ചെഗുവര മധ്യചാമിത്രി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയ 23 ഡിഗ്രി ഉത്തരാണ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ കിട്ടും ചേ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ് ഗു ഗുജറാത്ത് ആണ് പാ പശ്ചിമ ബംഗാൾ രാ രാജസ്ഥാൻ മധ്യ മധ്യപ്രദേശ് ജ ജാർഖണ്ഡ് മീ മിസോറം ത്രീ ത്രിപുര അപ്പോ ചെഗുവര മധ്യചാമിത്രി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ മധ്യപ്രദേശ് ജാർഖണ്ഡ് മിസോറം ത്രിപുര ഈ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരാണ രേഖ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ പറയുന്നു ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയ്ക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയ്ക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ഇന്ത്യയുടെ ഉത്തര അക്ഷാംശ സ്ഥാനം എന്നാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനത്തിനെ പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശ സ്ഥാനമാണ് 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം 4 തൊട്ട് ബാക്കുള്ള ഡിജിറ്റ് ആണല്ലോ 3 അല്ലെ 4 തൊട്ട് ബാക്കുള്ള ഡിജിറ്റ് ആണ് 3 അതുപോലെ 8 തൊട്ട് ബാക്കുള്ള ഡിജിറ്റ് ആണ് 7 7 തൊട്ട് ബാക്കുള്ള ഡിജിറ്റ് ആണ് 6 അപ്പൊ നമുക്കിങ്ങനെ ഉത്തര അക്ഷാംശ സ്ഥാനമാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശ സ്ഥാനമാണ് 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത് പഠിച്ചു ഇനി പറയുന്നു ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പൂർവ രേഖാംശമാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പൂർവ രേഖാംശമാണ് 68 ഡിഗ്രി 7 37 ഡിഗ്രി 25 ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് പൂർവ രേഖാംശമാണ് 68 ഡിഗ്രി 7 37 ഡിഗ്രി 25 ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം നോക്കാം ജസ്റ്റ് ഒന്ന് 6 7 8 9 എന്ന് മാത്രം എഴുതിയാൽ ഇവിടുത്തെ ആൻസർ ആയി നോക്കാം 68 ഡിഗ്രി 7 പിന്നെന്താണ് 97 ഡിഗ്രി 25 ഇടയ്ക്കാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമായ പൂർവ രേഖാംശം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി പറയുന്നു ഇന്ത്യയുടെ മാനവ രേഖാംശം എത്രയാണ് ഇന്ത്യയുടെ മാനവ രേഖാംശം ഇന്ത്യയുടെ മാനവ രേഖാംശം 82 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ പൂർവ രേഖാംശം തന്നെയാണ് ഇന്ത്യയുടെ മാനവ രേഖാംശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനവ രേഖാംശം എന്ന് പറയുന്നത് 82 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ പൂർവ രേഖാംശം എന്ന് പറയും ഒന്നില്ലെങ്കിൽ നമുക്ക് കിഴക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താണ് പൂർവ രേഖാംശം എന്ന് ഉപയോഗിക്കാം ഇനി പറയുന്നു ഇന്ത്യ ആകെ എത്ര രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ആകെ എത്ര രാജ്യങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ ആകെ മൊത്തം 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു അതിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 അതിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 2 സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 2 അപ്പൊ നോക്കാം ഇന്ത്യ ടോട്ടലായിട്ട് ആകെ മൊത്തം ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിക്കുമ്പോൾ ആൻസർ 9 ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി
കരാതിർത്തി പങ്കിടുമ്പോൾ ചോദിക്കുമ്പോൾ അത് 7 ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 2 ഈ രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയും മാലിദ്വീപും അങ്ങനെയാണെങ്കിൽ കര അതിർത്തി ഇന്ത്യ ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് ഏത് രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു ഏത് രാജ്യങ്ങളുമായി ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നു അതിൽ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായാണ് ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ് ഇനി പറയുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പറയുന്നു അപ്പോ ഇന്ത്യയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം കൂടെ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആകെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് 7 രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളത് ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7 അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണമാണ് 7 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ആകെ മൊത്തം 7 രാജ്യങ്ങളാണുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ് ഇനി പറയുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് സിന്ധു സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു ഇന്ത്യയുടെ കടൽത്തിൽ നാം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീരമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ റാൻ ഓഫ് ടച്ച് മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ സ്റ്റേറ്റ് വരെയാണ് ഇന്ത്യയുടെ കടൽ തീരം വ്യാപിച്ചു കിടക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യമാണ് 7516.6 കിലോമീറ്റർ ഇനി 9 സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരമുള്ളത് ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് സമുദ്ര തീരമുള്ളത് സെയിം ചോദ്യം കേരളത്തിൽ എത്ര ജില്ലകൾക്ക് കടൽ തീരമുണ്ട് 9 ജില്ലകൾക്ക് തന്നെയാണ് കടൽ തീരമുള്ളത് അങ്ങനെയാണെങ്കിൽ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് 9 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗോവ ഗോവയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഇനി പറയുന്നു ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ദക്ഷിണേന്ത്യയിൽ 2 സ്ഥാനത്ത് നിൽക്കുന്ന കടൽ തീരമാണ് ദക്ഷിണേന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ക്ലിയർ തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള നിലവിലെ സംസ്ഥാനം പണ്ട് ആന്ധ്രാപ്രദേശ് ആയിരുന്നു ഇപ്പോ ആന്ധ്രാപ്രദേശ് 2 സ്ഥാനത്തേക്ക് പോയി അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് എങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2 സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ക്ലിയർ അപ്പോ പണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ് എങ്കിൽ നിലവിലെ കണക്കുകൾ പ്രകാരം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള
ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ആന്ധ്രാപ്രദേശ് കടൽ തീരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആന്ധ്രാപ്രദേശ് കടൽ തീരത്തിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കുറവ് ഗോവ. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. കേരളത്തിൽ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 km ആണ്. അപ്പോ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ്.